वीडियो स्वागत फाइनेंशियल ईयर इनकम टैक्स रिटर्न फाइल डेट साधारण गति अब जुलाई 31 फाइल ऑडिट अति प्रावश्यम 30th नवंबर नीटी तुम्हें फॉर्म कई दिवस 29th मई 2020 और नोटिफिकेशन वी सेंट्रल बोर्ड ऑफ डायरेक्ट टैक्स इश्यू चेज फॉर्म्स आ फॉर्म ए प्रधानपेट चल चेंजेस नमोडर मूं क्वस्न चो आ फॉमें करंट अकाउंट कई फाइनेंशियल ईयर अब 2019-20 ഒരു കോടി രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അത് ഒന്നിച്ച് ഡെപ്പോസിറ്റ് ചെയ്തായാലും പല പല തവണകളായിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ആൻസർ പറയണം, യെസ് ഓർ നോ കാര്യം പറയണം. വേറൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 2019-20 ഒരു ലക്ഷം രൂപയിൽ കൂടുതലുണ്ടോ? അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഇപ്പോൾ കറന്റ് സിറ്റുവേഷനിലാണെങ്കിൽ കേരളത്തിൽ ഒരുവിധം ആളുകൾക്കെല്ലാം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ കറന്റ് ബിൽ വരുന്ന സാധ്യതയാണ് ഉള്ളത്. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 2019-20 ഫിനാൻഷ്യൽ ഇയറിൻ്റെ കാര്യമാണ്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് 2 ലക്ഷമോ അതിൽ കൂടുതൽ 2 ലക്ഷം രൂപയിൽ കൂടുതൽ രൂപ ചെലവാക്കിയിട്ടുണ്ടോ? അത് ഒന്നിച്ച് ചെലവാക്കിയതായാലും പല തവണകളായിട്ട് ചെലവാക്കിയതായാലും അത് നിങ്ങളുടെ ട്രാവലിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ ട്രാവലിന് വേണ്ടിയും നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ പറയണം. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഈ ഇപ്രാവശ്യത്തെ 2019-20 ഇൻകം ടാക്സ് റിട്ടേണിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. വേറൊരു കാര്യം, നമ്മൾ ടാക്സ് സേവിങ്സിന് വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മൾ ATC, LIC, PF പോലത്തെ ഇതിലേക്കൊക്കെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ മെഡിക്ലെയിം, ATDയുടെ മെഡിക്ലെയിം, അല്ലെങ്കിൽ നമ്മൾ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന ഡൊണേഷൻസ് ATG, അതൊക്കെ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സുകളാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സാധാരണ രീതിയിൽ നമ്മൾ മാർച്ച് 31 മുമ്പായിട്ട് അതാത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ ചെയ്യണമായിരുന്നു. പക്ഷേ ഈ COVID-19 പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗണൊക്കെ കാരണം ഗവൺമെൻറ് അത് നമുക്ക് ടൈം തന്നിട്ടുണ്ട്. 30 ജൂൺ വരെ ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും അതേപോലെ ഈ മെഡിക്ലെയിം, അതുപോലെ നിങ്ങളുടെ ഡൊണേഷൻസ് എല്ലാം നിങ്ങൾക്ക് 2019-20 ഫിനാൻഷ്യൽ ഇയറിലെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ 2019-20 അതായത് മാർച്ച് 31 വരെ ചെയ്ത അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ സെപ്പറേറ്റായിട്ട് പറയണം. അതേപോലെ April 1 മുതൽ 30 ജൂൺ വരെ നിങ്ങൾ എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടാക്സ് ഡിഡക്ഷന് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് സെപ്പറേറ്റ് കോളം വെച്ചിട്ട് ചെയ്യണം പറയണം. അപ്പോൾ ആരെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ 30 ജൂൺ വരെ സമയമുണ്ട്, അതേ വേഗം ചെയ്തോളൂ, ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ചില ചേഞ്ചസ്. പിന്നെ നമ്മൾ സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നൊക്കെ പ്രത്യേകം ചോദിക്കുന്നുണ്ട് നമ്മൾ ITR 1. ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഇൻകം ടാക്സ് റിട്ടേണിൽ വരുന്ന പ്രധാനപ്പെട്ട ചില ചേഞ്ചസുകൾ. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിസിറ്റി ഒക്കെ കുറച്ച് ഉപയോഗിക്കുക, കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഒരു വർഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ പറയേണ്ടി വരും. എന്താ അങ്ങനെ പറഞ്ഞാലുള്ള സിറ്റുവേഷൻ, പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്യാഷ് എവിടെ നിന്നാണെന്നുള്ളതിന് സോഴ്സ് വേണ്ടി വരും. ആ സോഴ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി പുതിയ വീഡിയോയുമായി വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എല്ലാവരും പ്രസ് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.